الذي فاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعاملين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد في التراب اللهم صل على سورة سيدنا محمد في السور اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير فويل أمري إلى الله فويل أمري إلى الله نفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون صدق الله صدق الله مولانا الذي لا اله الا هو وصدق بالله رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين من كان اخر كلامه عند موته قول لا اله الا الله دخل الجنه الحديث قال شفيعنا محمد مصطفى صلى الله عليه وعلى اله وصحبه واتباعه اجمعين محمد أشرف العراب واللجم محمد خير من يمشي على قدمي روحي فداك سيد الأبرار نفسي فداك
قائد الأنصار بذلي بإفلاسي بفقري بفاقتي إليك رسول الله أمسيت أهرب മദ്ഹ് പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ മദ്ഹ് പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ സാഗരവും ശാന്തമായ തെന്നലുമേകി നാദാ സാന്ത്വനത്തിൻ തീരമാക്കി നാടിനെ മാറ്റി ഇന്നലകളെ ഓർത്തു നല്ല ഇന്നുകളാക്കി നാളെ മന്നവനിൻ പ്രീതി നേടാൻ മുമ്പിലിറങ്ങി സാഗരവും ശാന്തമായ തെന്നലുമേകി നാദാ സാന്ത്വനത്തിൻ തീരമാക്കി നാടിനെ മാറ്റി ഇന്നലകളെ ഓർത്തു നല്ല ഇന്നുകളാക്കി നാളെ മന്നവനിൻ പ്രീതി നേടാൻ മുമ്പിലിറങ്ങി മന്മറങ്ങ് പോയവരിൽ ഓർമ്മ തിളങ്ങി മന്മറങ്ങ് പോയവരിൽ ഓർമ്മ തിളങ്ങി വേദിയവർക്കായി ഞങ്ങൾ പ്രാർത്ഥന നൽകി വേദിയവർക്കായി ഞങ്ങൾ പ്രാർത്ഥന നൽകി മദ്ഹ് പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ അഹദവന്റെ അതൃപ്പം തേടും ഈ ജനതയ്ക്ക് മണ്ണിൽ ആശ്രയമായി റബ്ബ് നൽകി മണിക്കിണർ പള്ളി അഹദവന്റെ അതൃപ്പം തേടും ഈ ജനതയ്ക്ക് മണ്ണിൽ ആശ്രയമായി റബ്ബ് നൽകി മണിക്കിണർ പള്ളി അതിരുവിട്ടു പാറിപ്പോകും ഈ യുവതയ്ക്ക് റബ്ബിൻ അടുപ്പമേകി എത്തി സജ്ജാദെന്ന പണ്ഡിതൻ അതിരുവിട്ടു പാറിപ്പോകും ഈ യുവതയ്ക്ക് റബ്ബിൻ അടുപ്പമേകി എത്തി സജ്ജാദെന്ന പണ്ഡിതൻ മാനസങ്ങളൊത്തു ചേർന്നു പുഞ്ചിരി തൂകി മാനസങ്ങളൊത്തു ചേർന്നു പുഞ്ചിരി തൂകി ദീനിൻ മാറ്റൊലിതൻ ഗീതമെന്നും ഇവിടെ മുഴങ്ങി മാറ്റൊലിതൻ ഗീതമെന്നും ഇവിടെ മുഴങ്ങി മദ്ഹ് പാടി ഞാനീ മണിക്കിണറിൻ വേദി മനം തുറന്ന് ഞാനും മന്നവനിൽ തേടി ഇനി വളരണം ഇവിടുയരണം ദീനിന്റെ ശോഭ അതിലുണരണം അതു നുകരണം നാടിന്റെ മേന്മ റഹ്മാനായ പടച്ചറബ് ഈ പരിശുദ്ധമായ വേദിയിൽ പരിപൂർണമായും സഹകരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എന്നും അനുഗ്രഹവും ബറക്കത്തും അല്ലാഹുവിന്റെ മഗ്ഫിറത്തും സദാ ചൊരിഞ്ഞു തരുമാറാകട്ടെ. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ ഈ മഹലിലെ ദീനീപരമായ പ്രവർത്തനങ്ങളുടെ കടിഞ്ഞാണ് എഴുതുന്ന എന്റെ പ്രിയ സുഹൃത്ത് സജാദ് വാഖറി ഈ പരിശുദ്ധമായ വേദിയിൽ എത്തിച്ചേർന്ന മറ്റ് ഈ പരിസര മഹല്ലുകളിലും മസ്ജിദുകളിലും ഇമാമുകളായി സേവനം ചെയ്യുന്ന ഈ നാട്ടുകാരും ഇതേ മറ്റു നാട്ടുകാരുമായ പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ ഉമ്മബെങ്ങന്മാരെ സഹോദരി സഹോദരങ്ങളെ കാരണവന്മാരെ രക്ഷകർത്താക്കൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സൃഷ്ടാവായ പടച്ച തമ്പുരാൻ അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട്
മണിക്കിണർ മഹല്ല് യുവജന ഫെഡറേഷൻ സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന സായാഹ്നത്തിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മിൽ നിന്നത് പരിപൂർണമായും കബൂലാക്കട്ടെ. ഒരുപാട് എണ്ണം പറയാൻ എനിക്ക് കഴിയാത്ത രീതിയിൽ ദുആ നേരിട്ടും ഫോണിലൂടെയും ഉസ്താദിനെയും എന്നെയും ഇതിന്റെ പ്രവർത്തകരെയും ഒക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധാരാളം ദുആവശ്യങ്ങൾ, അതിൽ പിന്നെ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രതിസന്ധി, മക്കളില്ലായ്മ, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ പലരും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രിയിലെ നമ്മുടെ ഈ സംഗമം അവർക്ക് ഒരു വലിയ നേട്ടമായി മാറാൻ നമ്മളെല്ലാവരും ആമീൻ പറയുമ്പോൾ ഏത് ദുആയ്ക്കും വളരെ ഇഖ്ലാസോടുകൂടി ആമീൻ പറയണം. നല്ല ഒരു കൂട്ടമാണ് നമ്മുടെ പള്ളിയുടെ മുമ്പിലുള്ളത്. അള്ളാഹു മാറ്റങ്ങൾക്ക് തിരിതെളിക്കുന്ന മഹല്ലായി മണിക്കിണറിനെ അള്ളാഹു മാറ്റുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ തൗഹീദിൽ ഉറച്ച അന്ത്യം, അഥവാ എങ്ങനെ ഈമാനോടുകൂടി മരിക്കാം എന്ന വിഷയം ഇന്ന് സമാപന ദിവസം ചർച്ച ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ആ വിഷയത്തിലേക്ക് പ്രവേശിക്കുക. നമ്മളെല്ലാവരും ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നവർ, എങ്ങനെ നമുക്ക് നല്ലതുപോലെ ജീവിക്കാം, എങ്ങനെ നമുക്ക് വീട് വെക്കാം, എങ്ങനെ നമുക്ക് വാഹനമെടുക്കാം, എങ്ങനെ നമുക്ക് ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ മുന്നോട്ട് പോകാം, അതിന് ഭാര്യയോട് നമ്മൾ അഭിപ്രായം ചോദിക്കും, മക്കളെ വിളിച്ച് അഭിപ്രായം ചോദിക്കും, ജീവിതം മെച്ചപ്പെടുത്താൻ വളരെയധികം തന്ത്രപരമായി കരിക്കൽ നീക്കാൻ മിടുക്കരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ മരണത്തെ സംബന്ധിച്ച് ആധികാരികമായ രീതിയിൽ ഒന്ന് ചിന്തിക്കുവാനും താൻ എവിടെ വെച്ച് എങ്ങനെ മരണപ്പെടും എന്ന് ഒന്ന് ആലോചിക്കുവാനും, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നിസ്കാരത്തിനോ എന്റെ മയ്യത്ത് കുളിപ്പിക്കാനോ എന്റെ ആ കഫംപുടവ കൊണ്ടുവന്ന് എന്നെ പൊതിയാനോ എന്റെ കബറടക്കാനോ ആരൊക്കെ വരും, ആരൊക്കെ കാണും എന്ന് ഗൗരവത്തോടുകൂടി ഒന്ന് ചിന്തിക്കാനോ സമയം നമ്മളെ അനുവദിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റേജ് കെട്ടി തെറി വിളിക്കാനും പിന്നെ മറ്റ് ശാഖാപരമായ ഭിന്നിപ്പുകളിൽ പരസ്പരം കലഹിച്ചുകൊണ്ട് തമ്മിലടിക്കാനും പള്ളിക്കകത്തുപോലും കത്തിക്കുത്ത് നടത്തി ഛിന്ന ഭിന്നമായ രീതിയിൽ സമുദായത്തിന്റെ മഹല്ലുകളെ പോലും നശിപ്പിക്കാനും സമയം കണ്ടെത്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കും സംഘടനയുടെ ഉയർച്ചയ്ക്കും അതുപോലെ സ്വന്തം കുടുംബത്തിന്റെ ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിരുന്ന് നീ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലാഹു തന്ന നിന്റെ റൂഹിനെ റഹ്മാനായ പടച്ച റബ്ബ് വലിച്ചൂരിയെടുക്കപ്പെടുമ്പോൾ ഈമാനോടുകൂടി നിനക്ക് അതിനെ നേരിടാൻ കഴിയുമോ എന്നുള്ള ഗൗരവമുള്ള ഒരു ചിന്തയാണ് ഇന്നത്തെ ഈ രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്. ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലാ എന്ന് പറയുന്ന മഹാനുഭാവൻ വലിയ ചിന്തകനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാം ഉമർ എന്നറിയപ്പെടുന്ന ഒരാളാണ് ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലാ. രണ്ടാം ഉമർ എന്ന് പറഞ്ഞാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നീതിയുടെ നിറകുടമാണ്. ഇസ്ലാമിക ലോകത്ത് എവിടെ നീതിശാസ്ത്രത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ അവിടെ മുഴുവനും സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് പറഞ്ഞേ പറ്റൂ. അത്രയ്ക്ക് നീതിയുടെ നിറകുടമാണ്. ഒരനീതി പോലും പ്രതിഷേധിക്കുന്നവർക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്കും ഒളിഞ്ഞും തെളിഞ്ഞും പരിശോധന നടത്തിയാൽ കണ്ടെത്താൻ കഴിയാത്ത ഉന്നത വ്യക്തിത്വത്തിനുടമയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭരണം പോലെ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭരണം നടത്തിയ മറ്റൊരാളെ ലോകത്തുള്ളൂ ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലാ. രണ്ടാം ഉമർ എന്നാണ് ഈ രണ്ടാമത് പറഞ്ഞ ആളിനെ രണ്ടാം ഉമർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പല രാത്രികളിലും ഭാര്യയറിയാതെ കുടുംബമറിയാതെ ആരും അറിയാതെ പ്രത്യേകിച്ച് ഒരു റൂമിലേക്ക് കടന്നുപോയി അതിനകത്ത് കയറി വാതിലടക്കി. ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലാ ആരെയും കടത്താതെ ആരും കാണാതെ ഒരു പ്രത്യേകമായ ഒരു റൂമിലേക്ക് തന്നെ കടന്നു ചെന്ന് ഒറ്റയ്ക്ക് ആ റൂമിനകത്ത് എന്ത് പരിപാടി എന്ന് ആർക്കറിയാൻ പോയി. അണികളൊക്കെ ശ്രദ്ധിച്ചിരുന്നു, ആരും കാണാതെയാണ് പോകുന്നതെങ്കിൽ പോലും
ഒരുപാട് പേര് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വീടിനോട് താമസ സ്ഥലത്തിനോട് ചേർന്ന് ഒരു ചെറിയ റൂം, അതിനകത്ത് ഇദ്ദേഹം മാത്രം രാത്രി ഒറ്റയ്ക്ക് പലപ്പോഴും പോകാറുണ്ട്. ഭാര്യയെ ഉറക്കി കിടത്തിയിട്ട് ഒരു ദിവസം പ്രിയപ്പെട്ട ഭാര്യ ജനാലയിലൂടെ, അങ്ങനെയാണല്ലോ പെണ്ണ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പെണ്ണ് പെണ്ണ് തന്നെയാ, ഏത് മിടുക്കനായ ഭർത്താവാണെങ്കിലും സംശയം തോന്നിയാൽ അത് കണ്ടുപിടിക്കുന്നത് വരെ ഭാര്യയ്ക്ക് പിന്നെ മനസ്സിലൊരു വല്ലാത്ത ആശങ്കയാണ്. ഉമർ ബിൻ അബ്ദുള്ള സീസർ റഹിമഹുള്ള പോകുന്നത് എവിടെയാണെന്ന് അറിയണമല്ലോ. എന്തായാലും ഹറാമായ കാര്യങ്ങൾക്കെല്ലാം 101 വട്ടം ഉറപ്പുണ്ടായിട്ട് പോലും എന്തിനാ പോകുന്നതെന്നറിയാൻ ഈ മഹദി പോയി പരിശോധിച്ചു, കണ്ടെത്തി എന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലായി. ഉമർ ബിൻ അബ്ദുള്ള സീസർ റഹിമഹുള്ളയുടെ മരണത്തിന് ശേഷം കുറെ അനുയായികൾ തിരക്കിട്ടുകൊണ്ട് വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, ഏതായാലും ജീവിതകാലത്ത് അദ്ദേഹത്തിനോടുള്ള ഭയം കൊണ്ട് എന്തിനാ റൂമിന്റെ അകത്ത് കടന്നു എന്ന് നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് നിങ്ങൾ നമുക്ക് അനുവാദം തന്നുകൊണ്ട് അദ്ദേഹം കടന്നുപോയിക്കൊണ്ടിരുന്ന പല ദിവസങ്ങളിലും രാവും പകലും അദ്ദേഹം ചെന്നിരുന്ന റൂമിന്റെ അകത്ത് എന്താണുള്ളതെന്നറിയാൻ ആ റൂമെന്ന് തുറന്ന് പരിശോധിക്കാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ഉമർ ബിൻ അബ്ദുള്ള സീസ് റഹിമഹുള്ളയുടെ ഭാര്യ അനുവാദം കൊടുത്തു. അദ്ദേഹം പോയി ആ അണികൾ പോയി വാതിൽ തുറന്നു. അകത്ത് ചെന്നപ്പോഴോ സുബ്ഹാനല്ലാഹ്, നനഞ്ഞു കുതിർന്നു കിടക്കുന്ന കുറെ പായകളാണ്, സ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അന്നത്തെ ഷീറ്റും തുണിയും ഒക്കെയാണ് ആ റൂമിനകത്തുള്ളത്, എല്ലാം നനഞ്ഞിരിക്കുക. അവരിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഒന്നും കാണാൻ കഴിഞ്ഞില്ല, കുറെ നനഞ്ഞു പോയ കുറെ തുണിയും വിരിപ്പും പായയും മാത്രമേ ഉള്ളൂ. ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലായുടെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ പ്രിയപ്പെട്ട അണികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, എന്താണ് അദ്ദേഹം രാത്രികാലത്ത് തന്റെ റൂമിന്റെ അകത്തളത്ത് ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ. പല ദിവസവും രാത്രി ഞാൻ കടന്നു ചെല്ലുമായിരുന്നു. ഒരു ദിവസം ഞാൻ രാത്രി ചെന്നിട്ട് ആ റൂമിന്റെ ജനാലയുടെ ഭാഗത്തിലൂടെ എന്റെ ചെവി ഇങ്ങനെ കൂർപ്പിച്ചു വെച്ചപ്പോൾ ആ റൂമിന്റെ അകത്തിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദമാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. എന്നിട്ടോ ആ കണ്ണീരിന്റെ കൂടെ അദ്ദേഹം അല്ലാഹുവിനോടൊരു ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീരിന്റെ കൂടെ ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലാ റഹ്മാനാറ പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ടൊരു ദുആ ചെയ്യുന്നുണ്ടായിരുന്നു. ഏതാണ് ആ ദുആ എന്ന് നിങ്ങൾക്കറിയണ്ടേ പ്രിയപ്പെട്ടവരെ? അല്ലാഹുമ്മ അമിത്തിനി മുസ്ലിമാ, അല്ലാഹുവേ എന്നെ ഒരു മുസ്ലിമായിട്ട് മരിപ്പിക്കണേ തമ്പുരാനെ. ആരാ ചോദിക്കുന്നത്? ഇസ്ലാമിക ചരിത്രത്തിൽ രണ്ടാനുമറന്ന് ലോകം തലകുലിക്ക് സമ്മതിച്ച വിവാദത്തിലൂടെ ആരാധനയിലൂടെ പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിലേക്ക് ചിറക് വിടർത്തി പറന്നു പോരാ. ഇസ്ലാമിക ചരിത്രം പോലും ഞെട്ടിപ്പരിച്ചു പോരെ ഉമർ ബിൻ അബ്ദുല്ലസീസ് റഹിമഹുല്ലാ. രാത്രി സമയം ആരും കാണാറ് ആരും അറിയാറ്, കരഞ്ഞ് കരഞ്ഞ് നിസ്കരിക്കാൻ വിരിച്ച പായയും മുസല്ല പോലും നനഞ്ഞു കുതിർന്നു പോകുന്ന തരത്തിൽ അല്ലാഹുവിനോട് ദ്വാരക്കുന്നു, അല്ലാഹുമ്മ അമിത്തിനി മുസ്ലിമാ, എന്നെ ഒരു മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അല്ലാ. എന്താ അങ്ങനെ ദുആ ചെയ്തത്? ആ വിഷയത്തിൽ ഒരു ഉറപ്പ് ലോക ആർക്കും അല്ല കൊടുത്തിട്ടില്ല. എത്ര വലിയ പ്രാസംഗികനാണെങ്കിലും, എത്ര വലിയ ഉസ്താദാണെങ്കിലും, എത്ര പ്രാവശ്യം കഅബാലയത്തിന്റെ ഹജർ അസ്വദ് നക്കി തുടച്ചവനാണെങ്കിലും, മദീനയുടെ മുറ്റത്ത് കിടന്ന് ഉരുണ്ടവനാണെങ്കിലും ഈമാനോടുകൂടി മരിക്കും എന്ന് പറയാൻ ആർക്കും അവകാശം അല്ല കൊടുത്തിട്ടില്ല. അതിനാർക്കും കഴിയില്ല. അതുകൊണ്ടാണ് പല മഹാന്മാരും ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ, അല്ലാഹുവേ ഞങ്ങളുടെ അന്ത്യം നന്നാക്കണേ തമ്പുരാനെ. എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ
എല്ലാവരും എന്റെ ഉപ്പച്ചി എന്റെ ഉമ്മിച്ചാന്ന് വിളിച്ച്, എന്റെ ഇക്കാ എന്റെ ഇത്താ എന്റെ മക്കളെ എന്ന് വിളിച്ചു പൊട്ടിക്കരയുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ നിറം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം ലോകത്ത് ആർക്കെങ്കിലും അള്ളാഹു കൊടുത്താൽ മണിക്കിണറിന്റെ പരിസരത്ത് 10 ഏക്കർ വസ്തുവുള്ളതിനേക്കാ മക്കളെല്ലാം കോടിപതികളാകുന്നതിനേക്കാ ലോകം അംഗീകരിക്കുന്ന പദവിയും പ്രതാപവും കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഏറ്റവും വലുത് ഈമാനോട് കൂടി മരിക്കലാണ്. അതെങ്ങനെ നേടിയെടുക്കാമെന്നുള്ള ചർച്ചയാണിന്നത്തെ വിഷയം. വളരെ ഗൗരവമുള്ളതും വളരെ വിലയേറിയതുമാണ്. കളിയല്ല, തമാശയല്ല. ആലോചിക്കണം നമ്മൾ. എല്ലാവർക്കും അതിന് കഴിയില്ല. പല വമ്പന്മാരും അസ്രായിലിനെ കണ്ടു ഭയന്ന് വിറച്ച് ഞെട്ടിത്തരിച്ച് കെലിമ പറയാൻ കഴിയാതെ കാഫിറായി ഈ ലോകത്ത് നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചറമ്പ് കാത്തിരിക്കട്ടെ. കിതാബ് ഒരുപാട് പഠിച്ച വലിയ മഹാനായിരുന്നു ചേകന്നൂർ. അവസാനം കിതാബ് തിരിഞ്ഞു തിരിഞ്ഞ് കിതാബിന്റെ കൂടെ തലയും കൂടെ തിരിഞ്ഞു. തല തിരിഞ്ഞപ്പോ 5 വക്കത്ത് നിസ്കാരം 3 വക്കത്താക്കി ചുരുക്കി. ഇപ്പൊ ആളിനെ കാണാനില്ല. ആലോചിച്ചു നോക്കണം. നമ്മൾ ചിന്തിക്കണം ഒരുപാട്. നമ്മളൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തകളുണ്ട്. ഞാൻ ഇച്ചിരി വിവരമുള്ളവനാണ്, ഇത്തിരി ബോധമുള്ളവനാണ്, ഞാൻ മോശമല്ലാത്ത രീതിയിൽ ഇബാദത്തൊക്കെ ചെയ്യുന്നവനാണ്, എന്നെ റബ്ബിന് വലിയ ഇഷ്ടമായിരിക്കും, എനിക്ക് ഞാൻ മരിച്ചാൽ ഈമാനോടി മരിക്കാം, എനിക്കൊരു കുഴപ്പമില്ല. സഹോദരിമാരെ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിയിട്ട് പറയും, കുഴപ്പമില്ല, നിസ്കാരത്തഴമ്പൊക്കെ ഇങ്ങനെ നെളിഞ്ഞു നിൽക്കുന്നുണ്ട്, എന്റെ കാര്യത്തിൽ ഒരു ആശങ്കയില്ല, മച്ചാടെ കാര്യത്തിലാ കുഴപ്പം, എന്റെ കാര്യം ഏകദേശം ഞാൻ ജാസീനൊക്കെ ഓന്നുണ്ടല്ലോ, അതുകൊണ്ട് കബൂലാണ് എന്ന് കരുതിപ്പോയ റൂഹ് പിടിക്കുമ്പോ പറയണം. ഒരു ഉമ്മാമ പറഞ്ഞത്, ആറ്റിങ്കരയില് സിയാറത്തിന് പോയപ്പോ ഞാൻ ഇത്രയും വലിയൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ ബോർഡ് വാങ്ങിക്കൊണ്ട് നിന്ന, സ്വർണ്ണ നിറത്തിലുള്ള, അത് വാങ്ങിക്കൊണ്ട് വന്ന് ഹാളിൽ വെച്ചിരിക്കാൻ സുഖമില്ലാതെ കിടക്കുമ്പോ ഞാൻ അവിടെ വിരിപ്പൊക്കെ വിരിച്ച് കിടക്കും. അസ്രായേൽ ഒന്ന് റൂഹ് പിടിക്കുമ്പോ അതിൽ നോക്കി ഞാൻ അതിന് നോക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ പറഞ്ഞ് ഞാനങ്ങ് മരിക്കും എന്നാണ് ഉമ്മാമയുടെ. പക്ഷെ സംഭവം നടക്കോ? ഇത് ആ സമയത്ത് പതറാതെ പറയണം. ആലോചിച്ച് നോക്കി, ചെറിയ കാര്യമൊന്നുമില്ല. 40 വർഷം അള്ളാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ പറയാൻ കഴിയാതെ മരണപ്പെട്ടു പോയി. അള്ളാഹു കാത്തിരിക്കട്ടെ. അബ്ദുല്ലാഹിൽ മഅദി റളിയല്ലാഹുവിനെ പറയുകയാണ്, അദ്ദേഹം കഅബാലയത്തിന്റെ മുൾദസമിൽ പിടിച്ചുകൊണ്ട് ദുആ, എത്രയോ നാളുകൾ കൊണ്ട് അവിടെ നിന്നെങ്ങും മാറുന്നില്ല, അവിടെ തന്നെ, നാട്ടിൽ പോകുന്നില്ല, വീട്ടിൽ പോകുന്നില്ല, ആ ഭാഗത്ത് തന്നെ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ അഖ്രിജ് മിനദ്ദുനിയാ, അല്ലാഹുമ്മ അഖ്രിജ്നി മിനദ്ദുനിയാ മുസ്ലിമാ, അല്ലാഹുവേ ദുനിയാവിൽ നിന്ന് എന്നെ മുസ്ലിമായിട്ട് നീ പുറപ്പെടുവിപ്പിക്കണേ തമ്പുരാനെ. ഈ ദുനിയാവിന്റെ തൊലിക്കു പുറത്തു നിന്ന് ബർസഖ് ജീവിതത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് മണ്ണറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ റബ്ബേ മുസ്ലിമായിട്ടെന്നെ കൊണ്ടുപോണേ തമ്പുരാനെ എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ മഅദീ റളിയല്ലാഹുന്ന ദുആ ചെയ്യുമ്പോൾ കുറേ നാളുകളായി ഇത് തന്നെ ദുആ, കുറേ മാസങ്ങളായി ഇത് തന്നെ ദുആ, വേറൊരൊറ്റ ദുആ പോലും അയാൾക്ക് ചെയ്യാനില്ല. ഒരു പ്രിയപ്പെട്ട പണ്ഡിതൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അത്രേ എന്തേ നിങ്ങൾക്ക് ഈ ഒരു ദുആ മാത്രമേ ഉള്ളൂ? ആ സമയത്ത് കരഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹിൽ മഅദീ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ഒരു ജ്യേഷ്ഠനുണ്ടായിരുന്നു, എന്റെ ഒരു ഇക്കയുണ്ടായിരുന്നു, 40 വർഷം അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ, അള്ളാഹുവിന്റെ പവിത്രമായ പള്ളിയിൽ ബാങ്ക് വിളിച്ച മുഅദ്ദീനായിരുന്നു. 40 വർഷം ഒന്നും രണ്ടും ദിവസമല്ല, ഒന്നും രണ്ടും വർഷമല്ല, 40 വർഷം. അന്ന് ബാങ്ക് വിളിക്കുന്നത് എങ്ങനെയാണ്? ഇതുപോലെ മൈക്കില്ല. ഇന്ന് മുഅദ്ദീന്മാർക്ക് നിബന്ധന വരെയുണ്ട്, ബാങ്ക് വിളിക്കണമെങ്കിൽ 1000-ത്തിന്റെ മൈക്ക് വേണം, അഹൂജാട് ആംബ്ലിഫയർ വേണം, എക്കോ വെക്കണം, അശ്വന്നമ്മ റസൂലുള്ള എന്ന് പറയുമ്പോ പെരേടത്തിൽ ഇങ്ങനെ കേൾക്കണം,
എങ്കിലേ വള്ളിയിൽ ജോലി ചെയ്യാൻ ആളെ കിട്ടുള്ളൂ. ആലോചിച്ചു നോക്കി, ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു ജോലിയാണ് ഈ മുഅദ്ദിൻ ജോലി. പക്ഷെ ഈ ജോലിക്കാണ് ഇന്ന് പല സ്ഥലത്തും അവഗണന. സെക്രട്ടറിയും പ്രസിഡന്റിനെയും മോദിയും ഇങ്ങനെ ബാങ്ക് വിളിക്കണം, മക്കയുടെ മോഡലിൽ ബാങ്കൊക്കെ വിളിച്ച് ജോലി സെലക്ട് ആയി, ഇനി ശമ്പളമൊക്കെ അറിയണം. അങ്ങനെ സെക്രട്ടറിയുടെ റൂമിൽ ചെല്ലുമ്പോൾ സെക്രട്ടറി പറയും 1200 രൂപ തരും. ഓ, അത് പറ്റൂല, സിമെന്റിനൊക്കെ ഭയങ്കര വില. അതിന് സിമെന്റ് പൂശാൻ പറഞ്ഞില്ല, നിങ്ങൾ ബാങ്ക് വിളിക്കാനല്ലേ പറഞ്ഞു. അല്ല, വീടിന്റെ പണിയൊക്കെ നടക്കണം, വീടിന്റെ പണിയൊക്കെ അവിടെ നടക്കും. എന്നാൽ 1500 രൂപ തരും. ഇനി 2 വർഷത്തേക്ക് ശമ്പളം കൂട്ടണം, ശമ്പളം കൂട്ടണം, ശമ്പളം കൂട്ടണം പറഞ്ഞു കൂടെ പറയാം. എല്ലാം എല്ലാവർക്കും അവർക്ക് കൂടുതൽ 3 മാസം കഴിയുമ്പോൾ ശമ്പളം കൂടണം പറഞ്ഞ് അപേക്ഷ എഴുതി കൊടുക്കലും രാജി കൊടുക്കലും രാജി കൊടുത്തിടക്ക ഞാൻ അറിഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ പരിപാടി ഇത് എല്ലാവർക്കും ഉള്ളതാ. ഇങ്ങനെ ചെയ്യുമ്പോ ഉടനെ അദ്ദേഹം ശരി എന്നാൽ 1500 ആണെങ്കിൽ 1500 മതി സമ്മതിച്ചു. അങ്ങനെ ഇരിക്കും. അപ്പൊ ഉടനെ മോദി സാഹിബ് ചോദിക്കും, ഈ കിടക്കുന്നത് എവിടെ കിടക്കാൻ വരുന്നത്? പള്ളി വിശാലമായ പള്ളി കിടക്കില്ലേ, പള്ളിക്കകത്ത് അതിന്റെ പുറകു വശത്ത് അവതിന്റെ ഭാഗത്തൊരു ഒക്കെ വിരിച്ചു കിടക്കണം. അതെനിക്ക് റൂം. ഓ, ഇനി നിങ്ങൾക്കും റൂം. ആ, എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ പുറകു വശത്തൊരു ചെറിയ ഈ നമ്മളെ ഈ വാടകയ്ക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഇതുപോലത്തെ ടാർപോളിനും പിന്നെ ചെമ്പും പാത്രവും കസേരയൊക്കെ വെക്കണ ഒരു ചെറിയ റൂമുണ്ട്, അവിടെ ഒന്ന് തട്ടിക്കൂട്ടി പൊടിയൊക്കെ തട്ടി ഒന്ന് കിടന്നോളാം. ശരി, അങ്ങനെ എനിക്ക് കിടക്കാൻ ഈ കട്ടില് പോലെ ആ പഴയ മദ്രസയിലെ കുറെ ഒടിഞ്ഞ ബെഞ്ച് കിടപ്പുണ്ട്, അതെല്ലാം കൂടെ കാലൊക്കെ എടുത്ത് അടിച്ച് കയറ്റി റെഡിയാക്കി മെത്തവല്ലോ മെത്തയിലെ കിടപ്പോളം. നനഞ്ഞ കുറെ മുസല്ല വാരി കഴിഞ്ഞ റമദാൻ കഴിഞ്ഞപ്പോ എല്ലാവിടെ പള്ളി വൃത്തിയാക്കി എടുത്ത് വാരി തെങ്ങിന്റെ ഒഴിച്ചോട് എറിഞ്ഞിട്ടുണ്ട്, അതെല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് കിടത്ത മെത്തേക്കാലും സുഖം. എ സി കിടക്കണ, ചെറിയ ചെറിയ നനവുള്ളതുകൊണ്ട് ചെറിയ തണുപ്പും കിട്ടും. അങ്ങനെ അതിലെ കിടക്കുക. ഇനി ഇതിന്റെ കൂടെ എന്താ ജോലി? ഇതിന്റെ കൂടെ ബാങ്ക് വിളി മാത്രമല്ല ജോലി, പിന്നെന്താ പിടിയരി, പൊടിയരി, പിന്നെ ബില്ല് വാങ്ങി ബില്ല് വാങ്ങിക്കാൻ പോകണം, രസീത് എഴുതി കൊടുക്കാൻ പോകണം, തെങ്ങി കയറി തേങ്ങ അടക്കണം, പിന്നെ ഒക്കെ കഴിയുമെങ്കിൽ പരിപാലകരുടെ വീട്ടിൽ ഇച്ചിരി മീനും ഇച്ചിരി മലക്കറി ഇതെല്ലാം കൊണ്ട് കൊടുത്താലും അവഗണന എന്നാണ് മോദി സാഹിബ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ മേഖലയുണ്ടല്ലോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്താണ്? വളരെ ശ്രേഷ്ഠമായ മേഖല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു ഖലീഫയായിരുന്നില്ലെങ്കിൽ തിരക്കുള്ള കണക്കു നോക്കാനും പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനും ഇറങ്ങിപ്പോകുന്ന ഒരു ഖലീഫയല്ലായിരുന്നു എങ്കിൽ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്നത് ഒരു പള്ളിയിലെ ബാങ്ക് വിളിക്കാൻ 5 നേരം ബാങ്ക് വിളിക്കുന്ന ജോലി ചെയ്യലാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ. ചില പള്ളിയിലെ മുഅദ്ദിന്മാര് പള്ളിയിലെ ഖത്തീബുമാരോട് പറയും, സാറേ ളുഹറിന് കാണൂല, മോൻ സൈക്കിളിൽ നിന്ന് ഇവിടെ കാലൊടിഞ്ഞ് കിടക്കാൻ, ഒന്ന് മോനെ കാണാൻ പോട്ടെ, ഒന്ന് ബാങ്ക് വിളിക്കും. ഞാൻ 10 കൊല്ലം കിത്താബ് ഓതി ഡിഗ്രി എടുത്തേ വിളിക്കാനല്ല എന്ന് ഖത്തീബ് പറയണ കാലമാ. അങ്ങനെ ഒരു ഖത്തീബുമാരും പറയാൻ പാടില്ല. അത് എന്തൊരു വാക്ക്, അഹങ്കാരത്തിന്റെ വാക്ക്. ബാങ്ക് വിളിയിൽ തുടങ്ങണം ചെയ്യണം, വളരെ സന്തോഷമാണ്. അവസരം കിട്ടിയാൽ കയറി ഇങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞ് നാളെ അവർ മോദിനെ ചെറിയ പിടിച്ച് മാറാട്ടെ കയറി വിളിക്കാൻ പാടില്ല, കയറി വിളിക്കണം സന്തോഷമായിട്ട് അവരുടെ പൊരുത്തത്തോടെ. ആളില്ലെങ്കിൽ ഒരു അവസരം കിട്ടിയാൽ വിളിക്കണം. ഇത് പറയുമ്പോ മണിക്കിണറിന്റെ പരിസരത്തുള്ള സഹോദരിമാർ പറയും, അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ മണിക്കിണറിൽ ശമ്പളം വാങ്ങാതെ ഞാൻ വിളിച്ചോളാം. നിങ്ങൾ ശമ്പളം വാങ്ങാതെ വാങ്ങും വിളിക്കും കവറും പെട്ടോന്ന് എനിക്കറിയാം, പക്ഷേ ഇപ്പൊ തൽക്കാലം നിങ്ങൾ ആവശ്യമില്ല. നിങ്ങൾ ഇത് തന്നെ ചെയ്യണത് വളരെ കൂടുതലാണ്. ഇങ്ങനെ അങ്ങ് സന്തോഷമായിട്ട് പോയാൽ മതി മരിക്കണവര്. ഇപ്പൊ ബാങ്ക് വിളിച്ചുകൂടെ ഹൗദിലെ വെള്ളവും പറ്റി, പൈപ്പിലെ വെള്ളവും പറ്റി, മോട്ടർ ഇടാൻ എപ്പോഴും സമയം കിട്ടത്തില്ല, ഭയങ്കര ആളായിരിക്കും. ഒരു ഭാഗം കൊണ്ട് കഴിഞ്ഞ ഇതൊന്നും ആയിരിക്കൂല ജനങ്ങള്. എന്തൊരു ജനമായിരിക്കും, അസനും അമ്മൂഞ്ഞൊക്കെ കസേര പറക്കി ഊപ്പാട് വരും. അതുകൊണ്ട് അവരിപ്പൊ തൽക്കാലം ബാങ്ക് വിളിക്കണ്ട, വിളിക്കാറാ പറയാൻ. അപ്പൊ പ്രതിഫലം എന്താ? അള്ളാന്റെ ഹബീബിന്റെ പേര് വിളിച്ച് ആ ഭാഗം എത്തുമ്പോൾ അറിയാതെ പൊട്ടിക്കരയുമായിരുന്നു. ജീവിതത്തിലും വഫാത്തിന് ശേഷവും ജീവിതത്തിലും കരയുമായിരുന്നു, അതാരും പറയാറില്ല. റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹുവിനെ ബാങ്ക് വിളിക്കുമ്പോ കരഞ്ഞ ചരിത്രം മാത്രമേ പലരും പറയാറുള്ളൂ. ജീവിതത്തിൽ കരഞ്ഞിരുന്നു, വഫാത്തിന് ശേഷമല്ല അവര് സ്നേഹിച്ചത്, ജീവിതത്തിൽ പോലും. അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് വിളിക്കുമ്പോൾ ബിലാലുൽ മഅദി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ സ്വർണമണി പോലെ കണ്ണുനീർ തുള്ളികൾ തിളങ്ങുമായിരുന്നെന്ന് ചരിത്രം പറയുകയാണ്.
ഹൃത്തവനായിരുന്ന ബിലാലിനെ ആരും മൈൻഡ് ചെയ്യാതിരുന്ന ബിലാലിനെ ആരും ശ്രദ്ധിക്കാതിരുന്ന ബിലാലിനെ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചില്ലേ ഇറുക്കഴിയാ ബിലാതിൽ കഴിവത്തിൽ ഉല്യാ ഈ കഴവാലയത്തിന്റെ മുകളിലേക്ക് കയറി ബാങ്ക് വിളിക്കണം ബിലാലെ ബിലാറിയല്ലാഹു ഒന്ന് പറഞ്ഞ നബിയേ ഞാൻ കറുത്തവനാണല്ലോ പാവപ്പെട്ടവനാണല്ലോ എങ്ങനെ വിളിക്കും നബിയേ അല്ലാന്റെ റസൂല് കയറു ബിലാലെ ആ വെളുത്ത കഴബാലയത്തിന്റെ മുകളിൽ അല്ലാന്റെ ഹബീബിന്റെ പേര് പറഞ്ഞ് അല്ലാഹുവിന്റെ തൗഹീദിന്റെ മന്ത്രം പറഞ്ഞുകൊണ്ട് ബിലാൽ തുടങ്ങി വെച്ചില്ലേ സൗന്ദര്യ ഉള്ളീല ശബ്ദമാധുര്യ പിന്നീല പാടി ബിലാലെന്ന് വാങ്ങി തേനീശൽ മണ്ണീല തിളങ്ങി കഴവാ മുതൽ വാനലോകവും മിന്നിലേ പാടി ബിലാലെന്ന് വാങ്ങി തേനീശൽ മണ്ണിലേ ആ ബിലാലൽ മുഅദ്ദി റളിയല്ലാഹു അൻഹു വിളിച്ചു തുടങ്ങിയ പരിശുദ്ധമായ ബാങ്കിന്റെ പ്രതിഫലമുണ്ടല്ലോ ഒരാൾ ബാങ്ക് വിളിച്ചാൽ അത് കേൾക്കുന്ന മണ്ണും മലരും എല്ലാം ആ വിളിക്കുന്ന ആളിന് വേണ്ടി പുറത്തു കൊടുക്കാൻ റഹ്മത്ത് ചൊരിയാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്നാണ് വലിയ പുണ്യമുള്ള ജോലി പിന്നെ ആ മേഖലയിലേക്ക് നമ്മൾ ആരെയും മോശക്കാരെയാണ് തിരഞ്ഞെടുക്കുക തിരഞ്ഞെടുക്കുമ്പോ പിന്നെ അവർ ഉസ്താദിന് വാര അവർ പിന്നെ സെക്രട്ടറിക്ക് വാര അവർ പിന്നെ നാട്ടിൽ ഫിത്തിന് അങ്ങനെ മുഫ്തിനായി മുഫ്തിദായിക്ക് പലരും പോകുന്നുണ്ട് ഏതായാലും നല്ലതുപോലെ ഇഖ്ലാസോടുകൂടി ആ ജോലി ചെയ്താൽ അൽഹംദുലില്ലാഹ് അവർക്കതും പക്ഷെ ഇവിടെ നമ്മൾ ആലോചിച്ചേ 40 കൊല്ലം എന്നാലും ആഖിബത്ത് നന്നാകണമെങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ റഹ്മത്തുണ്ടെങ്കിലേ പറ്റി 40 കൊല്ലം മൈക്കില്ലാത്ത പള്ളിയിൽ മുകളിൽ കയറി നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിച്ച ആളായിരുന്നു എന്റെ ഇക്ക എന്ന് അബ്ദുല്ലാഹിൽ മഅദി റളിയല്ലാഹു അൻഹു പറയുക അങ്ങനെ വിളിച്ചിട്ട് പ്രിയപ്പെട്ട ഇക്ക രോഗം ബാധിച്ചു മരണമാസന്നമായി കിടക്കുമ്പോൾ ഞങ്ങളെല്ലാം അടുത്തുപോയിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ മക്കളും ബന്ധുക്കളും എല്ലാം അടുത്തു വന്നിരുന്നു ആ ദിക്റു പറഞ്ഞു കൊടുക്കുന്നു അബ്ദുല്ലാഹിൽ മഅദി റളിയല്ലാഹു അൻഹു പറയുന്നു എന്റെ ഇക്ക കലിമത്ത് പറയുന്നില്ല ഞങ്ങൾ വിചാരിച്ചു അസ്രായിൽ വന്നു റൂഹ് പിടിച്ചു തുടങ്ങുമ്പോൾ പറയുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ആ സമയത്തും പറഞ്ഞില്ല അവസാനം മരണപ്പെടുന്നതിന് തൊട്ടുമുമ്പ് എന്റെ മുഖത്തു നോക്കിയിട്ട് എന്റെ ഇക്ക എന്നോട് പറഞ്ഞു തങ്ങളേ പൊന്നനുജ 40 വർഷം അള്ളാന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു ശമ്പളം വാങ്ങാതെ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ബാങ്ക് വിളിച്ചു എന്റെ മക്കൾ ഇന്ന് യതീമാവാണ് എന്റെ പ്രിയപ്പെട്ട മക്കൾക്കൊന്നും കൊടുക്കാനില്ല എന്റെ മക്കൾക്ക് വസ്തുക്കളൊന്നും ബാക്കി വെച്ചിട്ടില്ല എനിക്കൊരു വീടില്ല എനിക്ക് ജീവിതത്തിൽ സൗഭാഗ്യമായി സമ്പാദ്യത്തിന്റെ ഒരു കണക്കും എനിക്ക് പറയുവാറില്ല എല്ലാം അള്ളാന്റെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചപ്പോ പോയി അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അനുജ ഞാൻ പള്ളിക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഒരിക്കലും നിങ്ങൾക്ക് അബദ്ധം പറ്റല്ലേ നിങ്ങളും അങ്ങനെ പ്രവർത്തിക്കല്ലേ സമ്പത്തില്ലാത്തവനായി പോകും ജനപിന്തുണയില്ലാത്തവനായി പോകുമെന്ന് ഇബ്ലീസ് അവസാന സമയത്ത് വഴിതെറ്റിച്ചുകൊണ്ട് കെലിമ പറയാനാകാറ് എന്റെ പ്രിയപ്പെട്ട ഇക്ക മരിച്ചുപോയെന്ന് പറഞ്ഞ് അബ്ദുല്ലാഹിൽ മഅദി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ് ഞാൻ അന്നവിടെ നിന്നിറങ്ങിയതാണ് എന്റെ വീട്ടിൽ നിന്ന് അന്ന് ഞാൻ പുറത്തിറങ്ങിയതാണ് അന്ന് ഇറങ്ങി വന്ന് കഴബാലയത്തിൽ വന്നതാണ് ഇനി ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകൂല അല്ലാഹു ദുആ സ്വീകരിക്കുന്ന ഈ പരിശുദ്ധമായ മണ്ണിൽ എന്റെ ഇക്ക ചെയ്ത അമല് പോലും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് അല്ലാഹുമ്മ അഖ്രിജ് മിന ദുനിയാ മുസ്ലിമാ എന്ന ഒരു മുസ്ലിമായിട്ടല്ല ദുനിയാവീന്ന് മരിപ്പിക്കല്ല റബ്ബേ എന്ന് ദുആ ചെയ്തുകൊണ്ട് മരിക്കുന്നതുവരെ കഴവാലയത്തിന്റെ മുറ്റത്ത് കിടക്കുമെന്ന് അബ്ദുല്ലാഹിൽ മഅദീൻ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് ഓർത്തു നോക്കിയേ നമ്മൾ
എത്ര ഗൗരവമുള്ള കാര്യമാണ്. അപ്പൊ തൊപ്പികൊണ്ടും കുപ്പായം കൊണ്ടും തഴമ്പ് കൊണ്ടും പള്ളിക്ക് കൊടുത്ത പൈസ കൊണ്ടും വറുത കൊണ്ടും കാര്യമില്ല. അതിലൊക്കെ കാര്യമുണ്ടാകുന്നതെപ്പോഴാണ്? അതൊക്കെ വേണ്ടാന്നല്ല, അതിലൊക്കെ ഗുണമുണ്ടാകുന്നതെപ്പോഴാണ്? അവസാന സമയം കെലിമ പറഞ്ഞു മരിക്കാൻ പറ്റിയാൽ ഓ അയാൾ ഇബാദത്ത് ചെയ്തതിനെന്ത്? അയാൾ പള്ളിക്ക് കൊടുത്തെങ്കിൽ എന്താ? അവള് വറുതയിട്ടെങ്കിൽ എന്താ? അവൻ ദീനിന്റെ പ്രവർത്തകനായിരുന്നെങ്കിൽ എന്താ? രക്ഷപ്പെട്ടല്ലോ എന്ന് പറയാൻ സാധിക്കും. ഇല്ലെങ്കിൽ കഴിയും. യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു എന്തെല്ലാം കൊടുത്തു, എന്തെല്ലാം കൊടുത്തു. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഇച്ചിരി കൂടുതൽ സഹോദരിമാർക്ക് അറിവുള്ള ഒരു ചരിത്രമാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. വലിയ താല്പര്യമാണത് പഠിക്കാൻ. കാരണം അതിനകത്തൊരു ചെറിയ ആ ലവിന്റെ ടച്ച് വരുന്നുണ്ട് അല്ലെ. സുലൈഖ ബീവി റളിയല്ലാഹുന്നയുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ കഥ പറയുമ്പോ സഹോദരിമാർക്ക് ഇച്ചിരി ഒരു കുളിര് പോരുന്നത് കൊണ്ട് ആ ചരിത്രം അങ്ങ് കാണാതെ പഠിച്ചു വെച്ചു. അയ്യൂബിന്റെ വീരത അവിടെ കിടക്കട്ടെ, യൂനുസിന്റെ വീര അവിടെ കിടക്കട്ടെ, സക്കരിയാന്റെ വീര അവിടെ കിടക്കട്ടെ. യൂസുഫ് നബി എന്ന് പറയുമ്പോ പിന്നെ ഉറങ്ങിയിരിക്കണം ഉപ്പാപ്പമാരുവരെ ഉമ്മാമാരുവരെ മക്കളെ യൂസുഫ് നബിയുടെ ചരിത്രമായി ഒന്നിരിച്ചിരുന്ന അത്രയ്ക്ക് താല്പര്യം. ഞാന് വല്ലൂർ ബാഗ്യാദിൽ പഠിക്കുമ്പോ സജാദ് ഉസ്താൻ അറിയാം, പി എസ് ബി അസറത്തിനില്ലാത്തിന് അള്ളാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ഇൽമിൽ ബറക്കത്തും കൊടുക്കട്ടെ. വലിയ പണ്ഡിതനാണ്, മഹാനാണ്, വലിയ മഹാ. അപ്പോ വലിയ മഹാൻ എന്ന് പറഞ്ഞാൽ നോട്ടീസ് നിറച്ച് പേരുള്ളവരാണ് ഇന്നത്തെ വലിയ മഹാന്മാർ. നോട്ടീസ് നിറച്ച് നാലുപേര് പേര് വെച്ചാൽ വലിയ മഹാനാ, വായിക്കൊള്ളരുത്. അതാണ് ഇന്നത്തെ വലിയ മഹാൻ. ഇത് ഇവരൊക്കെ കണ്ടുപിടിക്കണം. എവരുടെ പരിസരത്ത് ചെല്ലാനുള്ള യോഗ്യതയൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കില്ല. സൈനുല്ലാബ്ദീൻ അസറത്ത് എന്താണ് ഈമാൻ, എന്താണ് തഖ്വ. അദ്ദേഹം ഈ കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോകുന്നവരെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഉപദേശം കൊടുക്കും. ആ കൂട്ടത്തിൽ കേരളത്തിൽ നസീഹത്തിന് പോകുന്നവർ റൂമിൽ വരാൻ വേണ്ടി ഒരു ദിവസം വിളിച്ചു. ഇതുപോലെ വാതിനൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാനും എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളും എല്ലാം റൂമിച്ചു. അപ്പൊ പറയാം, നിങ്ങൾ ഒരു കുറെ ഉപദേശം തന്നു ആ കൂട്ടത്തിൽ പറഞ്ഞത്. ഒരിക്കലും രാത്രി സ്ത്രീകളെ, കേരളത്തിന്റെ മജ്ലിസ് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. സ്ത്രീകളും പുരുഷന്മാരും ഇതുപോലെ ഏതെങ്കിലും ഒരു സാരി കെട്ടിയോ തുണി കെട്ടിയോ മറച്ച് സ്ത്രീകൾ അവിടെയും പുരുഷന്മാരിവിടെയും. അങ്ങനെയുള്ള മജ്ലിസിൽ ഒരിക്കലും നിങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും സുലൈഖ ബീവിയുടെയും ചരിത്രം പറഞ്ഞ് ജനങ്ങളെ ഇക്കിളിപ്പെടുത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് എല്ലാ സ്ഥലത്തും സീറാപാരായണം. സീറാപാരായണത്തിൽ എന്താ യൂസുഫ് നബി ചരിത്രം അല്ലേ? കുറെ സമയം അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. സുലൈഖ ബീവിയെ കാണാൻ വരുന്നു, ചെന്താമര പൂച്ചുണ്ടാണ് മക്കളെ എന്നൊക്കെ പറയുമ്പോ താത്തമാര ഇങ്ങനെ ഇതിങ്ങനെ രാത്രി കാലത്ത് ഇങ്ങനെ ഒരുപാട് പറയാൻ പാടില്ലെന്ന. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം പറഞ്ഞുകൂടാന്നല്ല, പക്ഷെ അതിന് ചില ലിമിറ്റൊക്കെ വെക്കും. ചില ആൾക്കാർ എഴുത്തുകാരൊക്കെ എഴുതണ കണ്ടാൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും വിചാരിച്ചിട്ടില്ലാത്ത സൗന്ദര്യമാണ് സുലൈഖ ബീവിക്ക് എഴുതി കൊടുക്കും. അതൊന്നും പാടില്ല. അതൊക്കെ ചരിത്രം ചരിത്രത്തിന്റെ വഴി തന്നെ നിൽക്കും. ഏതായാലും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ല കൊടുക്കാൻ ഇനി എന്താ ഉള്ളത്? കൂടപ്പിറപ്പുകൾ കൊണ്ടുവന്ന് പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു. കൂടെ പിറന്ന 11 സഹോദരങ്ങൾ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിന്ന് റഹ്മാനായ പടച്ച റബ്ബ് ഈജിപ്തിന്റെ അധികാര സോപാനത്തിലേക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ടുവന്നു. കൊണ്ടുവരുമ്പോഴോ ലോകം ഞെട്ടിപ്പോകുന്ന സൗന്ദര്യമാണ്. അള്ളാന്റെ ഹബീബിനാണ് ഏറ്റവും വലിയ സൗന്ദര്യം അള്ളാഹു കൊടുത്തതെങ്കിൽ അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സൗന്ദര്യം അള്ളാഹു കൊടുത്തത് ആർക്കാണ്? യൂസുഫ് നബി അലൈഹിസ്സലാമിനാണ്. മാപ്പിളപ്പാട്ടുകളൊക്കെ അറിയുന്ന സഹോദരങ്ങൾക്കറിയാം, മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നി തിളങ്ങി വിളങ്ങും ദീന തൊളിരാജാത്തീ ഇഷ്കടലിന്റെ മോശപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീയുസ്ഫ്നബി നിറഞ്ഞല്ലോ. സൗന്ദര്യം എല്ലാം അള്ളാഹു കൊടുത്തു. എന്നിട്ട് റബ്ബ് ചോദിച്ചു, ഇനി എന്തു വേണം യൂസുഫ്? ഇനി എന്തു വേണം? സ്വപ്ന വ്യാഖ്യാനം പറയാൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നല്ലതുപോലെ കഴിവ് അള്ളാഹു കൊടുത്തു. ഇന്നതൊക്കെ പഠിച്ചു വെക്കല് നല്ലതാട്ടോ, വെറുതെ അല്ല. താത്തമാരൊക്കെ രാത്രി നിലവിളക്കും കൊലവിളക്കും സീരിയൽ കണ്ട് രാത്രി പറയാതെ സീരിയലും കണ്ടത് ഇങ്ങനെ കിടന്നു പറഞ്ഞു. ഇക്ക ജോലിയും കഴിഞ്ഞ് വരുമ്പോ താത്ത നടക്കണം. അല്ലോ ഐശത്തെ തീർന്നാണ്.
ഇടക്കിടയ്ക്ക് ഇങ്ങനെ പേടിച്ച് ഞെട്ടു. അല്ലാതെ ഈ സമയത്ത് ഇയാൾ എന്തെങ്കിലും ഓതി കൊടുക്കണ്ടേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട് പണിയും ഒത്തപ്പണിയും റബ്ബർ തോട്ടത്തിലെ പണിയും ഇതെല്ലാം ചെയ്തിട്ട് വരുന്ന പാവപ്പെട്ട രാത്രി ഉള്ളവർപ്പിൽ പല കോതാനും നേരവും ഇവർക്ക് ഓതി കൊടുക്കാനുള്ള നിക്കുന്നത് വേറെ. ഞാൻ പറഞ്ഞു, ഔദുബില്ലാഹി മിനക്കട്ട ചെയ്താനെ, നിനക്കെന്തേലും വന്നാൽ എനിക്കെന്തേലും ചെയ്താൻ അടിപൊളി വന്നടോ ഇത് ചൊല്ലിക്കൊടുത്ത് അപ്പോഴേ വിചാരിച്ചോളൂ. ആലോചിച്ച് നോക്കിയേ, ഇതൊക്കെ കണ്ട് രാത്രി സ്വപ്നം വായിക്കണമെന്നല്ല, നമ്മൾ എന്തെല്ലാം സ്വപ്നങ്ങളാ കാണുക, വല്ലതും ഓതി പറഞ്ഞ് കിടക്കണം, ഉറങ്ങുന്നതിന് മുമ്പ് ചെല്ലാനുള്ള ദിക്കറ് പഠിച്ചു വെച്ചാ പോരാ. മുലാരി വെള്ളിയാഴ്ച പറയും, നമ്മൾ കേട്ടോണ്ട് നമ്മളങ്ങ് വീട്ടിൽ പോകും, നമുക്ക് തോന്നണമൊക്കെ റിമോട്ട് നെഞ്ചത്ത് വെച്ച് ഇംഗ്ലീഷ് പടം കൊണ്ടിട്ട് കിടന്നങ്ങ് ഉറങ്ങും. ഇതൊക്കെ മാറ്റണം നമ്മൾ. സലാത്ത് ചൊല്ലി, ദിക്കറ് ചൊല്ലി, ഔദുബില്ലാഹി ശൈത്താറോജീം പറഞ്ഞ്, ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം പറഞ്ഞ് ശരീരമൊക്കെ തടവിയിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ. അടുത്ത് കിടക്കണ ആളിനല്ല ഓതി ഊതി കൊടുക്കും, നമ്മുടെ സ്വന്തം ശരീരത്തിന്. ഇതൊക്കെ പിശാചിൽ നിന്നുള്ള രാത്രിയുള്ള കാവലിന്റെ ആയത്തുകളും സൂറത്തുകളും ഒരുപാടുണ്ട്. അതൊക്കെ ഓതി അള്ളാഹുവിനോട് കാവൽ ചോദിച്ച് സന്തോഷമായിട്ട് കിടന്നുറങ്ങണം. ഉളുവോട് കൂടി ഉറങ്ങിയാൽ ഉണരും വരെ അവനുള്ള റൂഹ് സുജൂദിലാണ് ലോകരെ. ഉളുവെടുത്തുകൊണ്ട് നിങ്ങളാരെങ്കിലും കിടന്നുറങ്ങിയാൽ നേരം പുലരുന്നത് വരെ അവനുള്ള റൂഹ് സുജൂദിലാ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നു കൊടുത്തുകൊണ്ട് ചെന്ന് കിടക്കുന്നു, ഭർത്താവ് എടുത്തു നിന്ന് കിടക്കുന്നു. ഇക്കാ തുടല്ലേ ഒന്നുവാ എന്ന് വണഞ്ഞാ കാര്യം നടക്കൂല. അത് ഒന്നു മുറിയണ കാര്യമല്ല, അത് ജീവിതം തന്നെ മുറിഞ്ഞു പോകും. അത് പറ്റൂല, ഒന്നു എടുത്തുകൊണ്ട് കിടന്നോ, ഒന്നു എടുത്തുകൊണ്ട് കിടന്നാ മതി. അലച്ചോക്കെ, ഉളു എടുത്തുകൊണ്ട് കിടന്നാൽ മതി. ഭർത്താവിന്റെ കൂടെ കിടന്നാലും ശരി, വാപ്പാരെ കൂടെ കിടന്നാലും ശരി, ഉമ്മാരെ കൂടെ കിടന്ന്, മക്കളെ കൂടെ കിടന്ന്, ഉറങ്ങുന്നതിന് മുമ്പ് ഉളു എടുക്കാം. വളരെ പുണ്യകർമ്മം. എന്റെ പ്രിയപ്പെട്ടവരെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അതെല്ലാം അതെല്ലാം പടച്ച റബ്ബ് കൊടുത്തു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹാദീസ്. അല്ലാഹുവേ, ഈജിപ്തിന്റെ അധികാരം തന്ന പടച്ചവന്, സൗന്ദര്യം തന്ന റബ്ബേ, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്ന നാഥ, ഇനി എന്ത് വേണമെന്ന നിന്റെ ചോദ്യത്തിന് പകരമായി എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്നറിയോ? തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണല്ല, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണല്ല, എന്നെ മുസ്ലിമായിട്ടല്ലാതെ മരിപ്പിക്കല്ല തമ്പുരാന്. ആരാ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവര്? ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. ഒറ്റ ചോദ്യമുള്ളൂ, എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ. കാരണം എന്താ? ആ വിഷയത്തിൽ മൂപ്പർക്കും വലിയ വിശ്വാസമില്ല, പ്രവാചകനാണ്. വേറെ എന്തെല്ലാം ചോദിക്കാനുണ്ട്? ഇത് അള്ളാഹുവോട് ചോദിച്ചു വാങ്ങിച്ചേ പറ്റൂ. ഇത് കരുണക്കടലായ പടച്ചറബിനോട് ചോദിച്ചു വാങ്ങിച്ചേ പറ്റൂ. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്ത് ബീമാ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലെ ഇമാമായിരുന്ന ഒരു ഉസ്താദ് മരണപ്പെട്ടത് റമദാനു ശരീഫിന്റെ തറാവീഹിന്റെ സുജൂദിലായിരുന്നു. എന്തൊരു ഭാഗ്യഭാഗ്യം! റമദാൻ മാസം, റമദാനിന്റെ തറാവീഹിന്റെ സുജൂദിൽ കിടന്ന് ഹംസ എന്ന് പറയപ്പെടുന്ന ഒരു പ്രിയപ്പെട്ട ഉസ്താദ് ഭീമാ പള്ളിയിൽ മരണം. എത്രയോ പേര് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മക്കയിൽ വെച്ച് മരണപ്പെടുന്നു. മക്കയിൽ വെച്ച് മരണപ്പെടുന്നവർക്ക് കിട്ടുന്ന ഭാഗ്യം എന്തെന്നറിയോ? യുഹുമയം ബുലൂന തുറാബ അലാറൂസിഹിം തലയിലേക്ക് മണ്ണ് വാരിയിട്ടുകൊണ്ട് കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഈ ഹജ്ജിന് പോയിട്ട് അവിടെ വെച്ച് ഹജ്ജ് ചെയ്യുന്നതിന് മുമ്പ് ഹജ്ജിന്റെ അമലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോയവർ വരുന്നത് എങ്ങനെയെന്നറിയോ? ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒറ്റ മുണ്ടെടുത്ത് മേൽമുണ്ട് ശരീരത്ത് പുരട്ടി, എന്നിട്ടോ ലബ്ബൈക്കല്ലാഹുമ്മ ലബ്ബൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിന്റെ അകത്തു നിന്ന് എഴുന്നേറ്റ് വരാ. ആർക്കാണ് അല്ലാഹു ഭാഗ്യം കൊടുക്കുന്നത്? കഅബാലയം കളിയല്ല പ്രിയപ്പെട്ടവരെ. അല്ലാഹ് തീരുമാനിച്ച, അല്ലാഹ് ഉദ്ദേശിച്ച, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കല്ലാതെ അവിടെ മരണപ്പെടാൻ കഴിയുകയില്ല.
തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് സ്വദേശി ഹജ്ജിന് പോയി. അത്ര കച്ചവടം, തൊപ്പിക്കച്ചവടം എല്ലാം ചെയ്ത് പൈസ ഉണ്ടാക്കി വെച്ച ഹജ്ജിന് ഈ വർഷം അദ്ദേഹം മരണപ്പെട്ടത് മിനയിൽ കിടന്നുകൊണ്ടാണ്. മിനയിലാണ് സഹോദരൻ മരിച്ചത്. കാണുന്നവരോടൊക്കെയും ദുആ, കാണുന്നവരോടൊക്കെ ഹജ്ജിൽ വെച്ച് കണ്ട എല്ലാ ഉസ്താദുമാരോടും ആജിമാരോടും അദ്ദേഹത്തിന് ഒരേ ഒരു വസീയത്ത്, മക്കയിൽ മരിക്കാൻ വേണ്ടി ദുആനക്ക് എന്റെ നാട്ടിലേക്ക് എനിക്ക് പോണ്ട, ഈ പരിശുദ്ധമായ നാട്ടിൽ കിടന്ന് മരിച്ച് എന്നെ ഇവിടെ അടക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. എത്രയും പേര് ദുആ ചെയ്തു, അവിടെ തന്നെ ആ സഹോദരൻ മരണപ്പെട്ടു. മദീനയിലോ മനിസ്തത്ത അയ്യമൂത്ത ബിൽ മദീന ഫയമുത്തു ബിഹാ ഫഇന്നി അശ്ഫഉ ലിമയ്യമൂത്തു ബിഹാ. മദീനയിൽ പോകാതെ ഹജ്ജ് തീർത്തിട്ട് വരുന്നവരെ, ഇന്നതൊക്കെ വല്ല സ്റ്റൈലാണല്ലോ. ഇന്ന് ഹജ്ജിന് പോകുമ്പോ മദീന സിയാറത്ത് മനസ്സിൽ കരുതിയാൽ ഹജ്ജ് കബൂലാവൂല എന്ന് പറയുന്നവരുണ്ട്. മക്കയിൽ നിന്ന് മദീന വരെ 480 കിലോമീറ്റർ മാത്രം ദൂരമുള്ള മദീനയോട് വെറുപ്പ് കാണിച്ച് പിണക്കം നടിച്ചപ്പോൾ മൂട് തിരിഞ്ഞു മടങ്ങി വരുന്ന ഹരഭാഗ്യരേ, അല്ലാന്റെ റസൂല് പറയുകയാ, മദീനത്ത് വെച്ച് നിങ്ങൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാ അവന്റെ ശഫാഅത്തിന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നബി മുഹമ്മദ് മുസ്തഫ. ചെറിയ കാര്യമാണ്, അവിടെ റസൂലുള്ള ഗ്യാരണ്ടി ദുനിയാവിൽ വെച്ച് തന്നതാണ്. ഇന്ന് പലർക്കും വലിയ വെറുപ്പ് അവിടെ പോവാ, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതിലേക്കൊക്കെ കടന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ വിഷയം പറഞ്ഞു തീർക്കാൻ കഴിയും. അത്രയ്ക്ക് സങ്കടമുള്ളതുകൊണ്ട് പറയുകയാണ്. പലരും ഇന്നതാണല്ലോ, കുറെ യുവാക്കളെ, കുറെ കാശുള്ളവരെ സ്വാധീനിപ്പിച്ചെടുത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന കുറെ ചെറുപ്പക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ഇസ്ലാമിന്റെ തനതായ മൂല്യങ്ങളെ നശിപ്പിച്ച് ആവശ്യമില്ലാത്തത് പറഞ്ഞുണ്ടാക്കി. എത്രയോ കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്, അതിലൊന്നും ചർച്ച ചെയ്യാതെ ആവശ്യമില്ലാത്ത കുറെ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തു വെച്ച് തമ്മിൽ അടിയുണ്ടാക്കി പിത്തലയുണ്ടാക്കി ആകെ വിഷയങ്ങൾ ഉണ്ടാക്കും. നമ്മൾ ആലോചിക്കണം. അള്ളാഹുവിന്റെ ഹബീബായ പുണ്യ നബിതങ്ങളുടെ മദീന പോലും കാണാൻ പാടില്ല എന്ന് ശക്തമായി പറയുന്നവരുണ്ട്. അവിടെ നമുക്ക് പോണ്ടേ? നമ്മുടെ സൂര്യപ്രകാശം, പ്രകാശത്തിന്റെ പ്രോജ്ജല പ്രഭയുടെ കിരണങ്ങൾ കിടന്നുറങ്ങുന്ന മദീനത്ത് നമുക്ക് എത്തണം. അള്ളാഹു ഈ സദസ്സിൽ വന്നവർക്ക് അതിന് ഭാഗ്യം തരട്ടെ. ഇനി അവിടെ നമ്മൾ പോകൂല എന്ന് വാശി പിടിക്കുന്നത് അവരുടെ കഴിവല്ല, അത് റസൂലുള്ളാഹിയുടെ കഴിവാണ്. നിന്നെ അവിടെ കയറ്റാൻ കൊള്ളൂലാത്തത് കൊണ്ട് അള്ളാഹിന്റെ ഹബീബ് കയറ്റാത്തതാ. നിങ്ങളുടെ കഴിവല്ല. ചില ആൾക്കാർ പറയാം, നമ്മൾ മദീനത്ത് പോയില്ല, ഒരു വഴത്തുമില്ല, റസൂലുള്ളാഹിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ അവിടെ ചെല്ലുന്നത് റസൂലുള്ളാഹിക്ക് വെറുപ്പാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വെറുക്കുന്നത് കൊണ്ട് മദീനയുടെ അരികപ്പ് ചെല്ല നിനക്ക് കഴിയില്ല മോനെ. എത്രയോ പേര് നല്ല മരണം, എത്രയോ പേര് കെലിമ പറഞ്ഞ് നല്ല ശബ്ദത്തിൽ കെലിമ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നു. എന്തേ മരിക്കുന്ന സമയത്ത് ചിരിക്കുന്നവരെന്നറിയുമോ? അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സ്വർഗം കണ്ട് സന്തോഷിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ വന്നു പറയുമെന്നാണ്. അസ്രായിൽ എപ്പോ വരുമെന്ന് അറിഞ്ഞെങ്കിൽ അല്ലേ നമുക്ക് ഒരുങ്ങിയിരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറയും സാറേ, രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് ഒരു പടവും കൂടെ കണ്ട് ചെറുപ്പക്കാർ കൂട്ടുകാർ പറഞ്ഞേക്കാൻ അടുത്ത വെള്ളിയാഴ്ച പടത്തിന് പോകണം, അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുമ്പോ അതും കൂടി കഴിഞ്ഞിട്ട് ഞാനൊരു മാറ്റം അല്ലേ? ഉസ്താദ് പല സമയം പറയാൻ പറ്റില്ല. ചില കൂട്ടുകാർ പറയും, ഉസ്താറെ ഇൻഷാല്ലാ ഒരു രണ്ടുമൂന്ന് ആഴ്ച കൂടെ കഴിഞ്ഞാൽ പിന്നെ എന്റെ തിരക്ക് കഴിഞ്ഞ് പിന്നെ ഞാൻ നല്ല ഈമാനുള്ളവനാണ് എന്ന് പറയും. കോയിൻകുട്ടി വൈദ്യര് പറഞ്ഞതുപോലെ, നാളിന്നു പോകുന്നു നാളെയാകട്ടെ, നാളയ്ക്കു നാളെ നീ നീളം വിട്ടാട്ടെ, എത്രയാണ് ജീവിതമെന്ന് നിനക്കറിയില്ല, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നാളെയാകട്ടെ എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും മാറ്റിവെക്കല്ലേ. അന്നോടൊന്ന് ചെയ്യാനുള്ളത്, അന്നോടൊന്ന് ഓതാനുള്ളത്, അന്നോടൊന്ന് പറയാനുള്ളത് അതൊന്ന് പറഞ്ഞു തീർക്കണേ. നാളെയാകട്ടെ നാളെയാകട്ടെന്ന് പറഞ്ഞ് അലസരയോടെ മടിച്ചു മാറി നിന്നാൽ അസ്രായീൽ വരുന്നതാണ് അടുത്ത നാളെയെങ്കിൽ വല്ലാത്ത നഷ്ടമല്ലേ. അതുകൊണ്ട് ജാഗരൂകരാകണം. ഏത് സെക്കൻഡിലും അസ്രായീൽ വരുമെന്ന് തീരുമാനിക്കണം. യാഖൂബ് നബി അലൈഹിസ്സലാം ഒരിക്കൽ അസ്രായീലിനോട് ചോദിച്ചു, അസ്രായീൽ
എന്റെ റൂഹ് പിടിക്കാൻ വരുന്നതിനു മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ അസ്രായീൽ, എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണേ. നമ്മൾ ഇച്ചിരി കമ്പനി ആണല്ലോ, നമ്മള് വല്ല നീ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് യാക്കൂബ് നബി. എങ്ങനെയാണ് വിശ്വാസികളുടെ റൂഹ്, എങ്ങനെയാണ് അവിശ്വാസികളുടെ റൂഹ്, ഇതൊക്കെ യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അസ്രായീൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കമ്പനി ആ രണ്ടുപേര്. അങ്ങനെ ഇരുന്നപ്പോ യാക്കൂബ് നബി ആ കമ്പനി ഉപയോഗപ്പെടുത്തിയിട്ട് പറഞ്ഞു, താൻ ഒരുപാട് കമ്പനി അടിച്ച ചിലരുടെ വീട്ടിലെ ആസിയൂതാൻ വരുമ്പോ കൈമടക്കും. നമ്മള് കമ്പനിയല്ലേ, വരുന്നത് വിട്ടോ, അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. യാക്കൂബ് നബി അലൈഹി സ്വലാം അസ്രായീലിനെ പിടിച്ചിട്ട് പറയാണ്, അസ്രായീലെ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചുകൊണ്ട് നീ എന്റെ റൂഹ് പിടിക്കാൻ അള്ളാഹു നിന്നോട് പറയാം. നിന്നോട് പറയുമ്പോ എന്നോട് നേരത്തെ ഒന്ന് അറിയിക്കണം ആ കാര്യം. എനിക്കൊന്ന് കുളിച്ചൊരുങ്ങി ഒന്ന് നല്ല റാഹത്തായ ഈമാനൊക്കെ ഒന്നും കൂടി ഒന്ന് ബലപ്പെടുത്തി. ഉടനെ അസ്രായീൽ പറഞ്ഞു, നിങ്ങൾക്കും എന്നെ പേടിയാണോ നബിയെ, നിങ്ങൾക്കും എന്നെ പേടിയാണോ നബിയെ. യാക്കൂബ് നബി പറയുന്നു, ആരാണ് ഇസ്രായീലേ നിന്നെ പേടിക്കാത്തത്, ആരാണ് ഇസ്രായീലേ നിന്നെ കാണുമ്പോൾ കണ്ണ് നിറയാത്തത്, അത് നിന്നോടുള്ള പേടിയല്ല എന്റെ റബ്ബിനോടുള്ള പേടിയാണ് ഇസ്രായീൽ. നിന്നോടുള്ള പേടിയല്ല എന്റെ റബ്ബിനോടുള്ള പേടിയാണ്. ഇസ്രായീലിനെ കണ്ടവരുണ്ടോ? ഇപ്പൊ കാസറ്റിലൊക്കെ ഇസ്രായീൽ ഉണ്ട്, പഴയതുപോലെയല്ല. അറൂഹ് എന്ന് പറഞ്ഞ ഒരു കാസറ്റ് ഉണ്ട്, അതിനകത്ത് അസ്രായീൽ ഇങ്ങനെ വെറുതെ കേട്ട് ഒരു പെട്ടുകുത്തിയൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ വരുന്നുണ്ട് റൂഹ് പിടിക്കാൻ. യാ ഹസൻ യാ ഹസൻ, അത് നമ്മളെ പാവപ്പെട്ട ഹസൻ, വേറെ ഒരു പേരും കിട്ടി. അങ്ങനെ റൂഹ് പിടിക്കാൻ വരുമ്പോ ഉണ്ടല്ലോ ഈ ഹസൻ ഇങ്ങനെ കിടന്നിട്ട് ഇപ്പൊ പിടിക്കല്ലേ അളിയാ, മൊബൈൽ വാങ്ങി തരാടാ, റീചാർജ് ചെയ്തരാടാ, അങ്ങനെ പിടിക്കാൻ അങ്ങനെ വരികയാണ്. വെട്ടതി ഇങ്ങനെ വരട്ടാൻ വരിക. ആ സമയത്ത് സഹോദരിമാരിങ്ങനെ ടി വിയിലൂടെ കണ്ട് പേടിച്ച് വിറച്ച് വിറച്ച് റൂഹ് പിടിക്കുന്നു. മയ്യത്ത് കുളിപ്പിക്കുമ്പോ തിളച്ച വെള്ളം വീഴുന്നു, മയ്യത്ത് കട്ടയിൽ ആ മയ്യത്തിന് പകരം നായ ഇരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോ താത്തമാര് പേടിച്ചല്ലോ, എനിക്ക് സീരിയൽ കാണണ്ടേ, എനിക്ക് സിനിമ കാണണ്ടേ, ഭയങ്കര നിസ്കാരവും നിസ്കാരവും ഒക്കെ തുടങ്ങി. അങ്ങനെ നിസ്കാരവും കാര്യങ്ങളൊക്കെ തുടങ്ങി കുറേ നാള് കഴിഞ്ഞപ്പോ പിന്നെ താത്താക്ക് അസ്രായീലിനെ വല്ല പേടിയിരുന്നു, എന്നും ഇത് എന്നെ കാണുക വൈകുന്നേരം. അങ്ങനെ വാർത്താവ് വെച്ചടി, നീ അസ്രായീലിന്റെ പേടിയൊക്കെ മാറി, ഇപ്പൊ സീരിയലാണ്. അസ്രായീൽ സ്ക്രാച്ച് പിടിച്ചപ്പോ അടുക്കള കിടക്കാൻ, കൃത്രിമമായ ദേവത നടത്തിയാൽ ഇങ്ങനെ ഇരിക്കും. പഠിച്ചോ പുതിയ ആൾക്കാർ, പുതിയ ആൾക്കാർക്ക് ഇപ്പൊ എല്ലാവർക്കും ഇസ്ലാം എത്തിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര പ്രവർത്തനമാണല്ലോ. കൃത്രിമമായിട്ട് നടത്തിയാൽ ഒരാഴ്ച കഴിയുമ്പോ എല്ലാം വെറും സീറോ ഇങ്ങനെ ഇരിക്കും, സീഡി ഇറക്കി കണക്കിരിക്കും. ഇത് തുടക്കത്തിൽ ഭയങ്കര ഈമാനായിരുന്നു എല്ലാവർക്കും, ഭയങ്കര നിസ്കാരവും കാര്യം. ഒരാഴ്ച കഴിഞ്ഞപ്പോ അസ്രായീൽ സ്ക്രാച്ച് പിടിച്ചു. ഇങ്ങനെ ആവരുത്, നമ്മൾ ആലോചിച്ച് എല്ലാം റസൂലുള്ള കാണിച്ച വഴിക്ക് അപ്പുറം ഒരു വഴി, അത് അപകടം. അള്ളാഹന്റെ ഹബീബ് കാണിച്ചു തന്ന സുന്ദര പാതയുണ്ട്, അതിനപ്പുറത്തേക്ക് ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഒക്കെ റസൂലുള്ള ഉണ്ടാക്കി തന്നു. അതിൽ പിടിച്ചങ്ങോട്ട് ഇങ്ങോട്ട് പോയാൽ അപ്പൊ അസ്രായീലിനെ അങ്ങനെ കാസറ്റിലൂടെ മനുഷ്യന്റെ മെമ്മറിയിൽ വന്ന ചിന്ത വെച്ച് ചിത്രീകരിച്ചത് കണ്ട് ഭയന്നുപോയ എന്റെ പ്രിയപ്പെട്ട സമുദായമേ, ഒറിജിനലായിട്ടൊന്ന് കാണുമ്പോഴെങ്ങനാ. അസ്രായീൽ അലൈഹി സ്സലാം പറഞ്ഞു, യാക്കൂബ് നബിയെ നമ്മുടെ കമ്പനിയൊക്കെ ശരിയാ, പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പരിപാടി നടക്കൂ, പറഞ്ഞിട്ട് വരല് നടക്കൂല, അതുകൊണ്ട് സമയമാകുമ്പോ വരും കൊണ്ടുപോകും. യാക്കൂബ് നബി പറഞ്ഞു, ഏതായാലും ഞാൻ ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു പ്രവാചകൻ, എനിക്ക് വേണ്ടി നീ റബ്ബിനോടൊന്ന് ഈ കാര്യം അവതരിപ്പിച്ച് എന്തെങ്കിലും ഒരു ചെറിയ പഴുത് കിട്ടുമെങ്കിൽ ഒന്ന് സഹായിക്കാം. അങ്ങനെ അസ്രായീൽ അലൈഹിസ്സലാം റബ്ബിനോട് ചർച്ച ചെയ്തപ്പോ അള്ളാഹു അനുമതി കൊടുത്തു. യാക്കൂബ് നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, സന്തോഷിക്കുക, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് പേരെ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞുവിടും. നിങ്ങളെ റൂഹ് പിടിക്കാൻ പോവാണ് എന്ന് പറയാൻ മൂന്ന് പേരെ പറഞ്ഞുവിടും. യാക്കൂബ് നബി പറഞ്ഞു, വളരെ സന്തോഷം, അപ്പൊ ഞാൻ പോവാണ്, സലാം പറഞ്ഞ രണ്ടുപേരും പിരിഞ്ഞു. ഒരുപാട് നാളുകൾ കഴിഞ്ഞു, നാളുകൾ ഒരുപാട് കഴിഞ്ഞു. യാക്കൂബ് നബിക്ക് പ്രായം അധികരിച്ചു. യാക്കൂബ് നബി അലൈഹിസ്സലാം രോഗബാധിതനായി മരണക്കിടക്കയിലായപ്പോൾ അബ്ദുൽ അർവാഹ് മലക്ക് അസ്രായീൽ അലൈഹിസ്സലാം നല്ലപോലെ പറഞ്ഞു, റൂഹ് പിടിക്കാൻ വരുമ്പോ ചെറിയൊരു പരിചയമെങ്കിലും കാണിക്കും, അല്ലെങ്കിൽ എന്റെ പേര് കേട്ടിട്ട് കാലമേ കാലം വെച്ച് അസ്രായീൽ എന്ന് പറഞ്ഞപ്പോ ചിരിച്ചോണ്ടിരുന്നവൻ എന്റെ എന്നെ കാണിച്ചിട്ടാണെന്ന് പറഞ്ഞ് ഇറക്കി ഒരു പിടിയങ്ങ് പിടിക്കും.
ചെറിയ അലൈസലാം പറഞ്ഞ ഭാവം അല്ലേ ഇഷ്ടം, കരഞ്ഞ് എന്റെ പേര് കേട്ടപ്പോ കരഞ്ഞു പേടിച്ചു അലൈസലാം പറഞ്ഞു, അതുകൊണ്ട് ഇച്ചിരി ഒന്ന് മയപ്പെടുത്താം എന്ന് വിചാരിച്ച ഹസറായില് തന്നെ വിചാരിക്കണം, വേറെ ആരും റെക്കമെന്നൊന്നും ആളില്ല, പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും ഇല്ല, നമ്പരൊന്നും ഇറങ്ങിയിട്ടില്ല ഇതുവരെ, ഇനി ഏതെങ്കിലും സംഘടന മിക്കവാറും നമ്പരും കൊണ്ട് ഇറങ്ങും, ഇനി അതുകൂടെ വരാനുള്ളൂ, ഇനി മലക്കിന്റെ സംഘടന ഇറങ്ങാനുള്ളൂ, അതുകൂടെ മിക്കവാറും ഉടനെ ഇറങ്ങും, അടുത്ത വർഷം മണിക്കിഴറിൽ വരുമ്പോ മിക്കവാറും അവരും ഉണ്ടാക്കും ഒരു പുതിയ സംഘടന, ഏതായാലും അതൊന്നും ഉണ്ടാവാതിരിക്കണം, നമുക്ക് അങ്ങനെ ദുആ ചെയ്യാം, അതിനു മുമ്പൊക്കെ മരണപ്പെട്ട ഭാഗ്യം, ഇല്ലെങ്കിൽ പിന്നെ അസ്രായേൽ സംഘടന തുടങ്ങും, മീക്കായി സംഘടന തുടങ്ങും.